അവയവ കച്ചവടത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സംസ്ഥാനത്ത് വ്യാപകമായി അവയവ കച്ചവടമെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സർക്കാർ ജീവനക്കാർക്കും അനധികൃത ഇടപാടുകളിൽ പങ്കുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. രണ്ടു വർഷത്തിനിടെ വ്യാപകമായി അനധികൃത ഇടപാടുകൾ നടന്നു. കിഡ്നി അടക്കമുള്ള അവയവങ്ങൾ നിയമവിരുദ്ധമായി ഇടനിലക്കാർ വഴി വിൽക്കുന്നതായും കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് ഐജിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഷഫീദ് റാവുത്തർ ചേരുകയാണ് വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് ഈ അവയവ കച്ചവടത്തിന്റെ സ്വഭാവം, എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? ഹർഷൻ, സംസ്ഥാനത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലൂടെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൊടുക്കുകയും അതിനുശേഷം ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ ഈ അവയവ കച്ചവടം തടയാനുള്ള പ്രത്യേക നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിൽ അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഐ ജി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുതരമായ വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വ്യാപകമായി അവയവ കച്ചവടം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇക്കാര്യത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാഫിയ പ്രവർത്തിക്കുന്നു. സർക്കാർ ജീവനക്കാർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ചില സ്ഥലങ്ങളിൽ സർക്കാർ ജീവനക്കാർ തന്നെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല സംസ്ഥാനത്ത് കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപകമായി ഈ അവയവ കച്ചവടം നടന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ആളുകളെ കണ്ടെത്തി അവരിലേക്ക് അവയവ കച്ചവടം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കിഡ്നി അടക്കമുള്ള അവയവങ്ങൾ നിയമവിരുദ്ധമായി ഇടനിലക്കാർ വഴി വിൽക്കുകയാണെന്നുള്ള കണ്ടെത്തലും ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, അതായത് നമുക്കറിയാം വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങളിൽ പ്രവർത്തനങ്ങൾ ഉള്ളത് എന്നുള്ളൊരു വിലയിരുത്തലും ക്രൈംബ്രാഞ്ച് നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഐ ജി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ളത്. തൃശൂർ ക്രൈംബ്രാഞ്ച് എസ് പി സുദർശൻ ആയിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണ ചുമതല. അദ്ദേഹമായിരിക്കും ഇനി സംസ്ഥാനത്തെ അവയവ കച്ചവടമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുക. ഹർഷൻ, ഷഫീദ്, ഇക്കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം മേഖലകളിലാണ് ഈ അവയവ വ്യാപാരം നടക്കുന്നത്, ഏതെല്ലാം ആശുപത്രികളാണ് ഇതിനോട് സഹകരിക്കുന്നത്, ആരെല്ലാമാണ് ഇതിൽ കണ്ണികൾ, ഇത്തരം വിപുലമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഹർഷൻ, നിലവിൽ ക്രൈംബ്രാഞ്ച് ഐ ജി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഏതൊക്കെ ആശുപത്രികൾ അതല്ലെങ്കിൽ ഏതൊക്കെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അക്കാര്യങ്ങളെല്ലാം കൃത്യമായ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം പ്രധാനമായി പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി അവയവ കച്ചവടം നടക്കുന്നു. ഇതിലേറ്റവും ഗുരുതരമായ സാഹചര്യം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജുകളടക്കം ചില ജീവനക്കാർ ഇക്കാര്യത്തിൽ ഇടനിൽക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവി അനുവദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പറയുന്ന മാലി പോലെയുള്ള സ്വദേശങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ചികിത്സ തേടിയെത്തുന്നവരെ ഇതിനായി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചികിത്സ തേടിയെത്തുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലേക്കടക്കം ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഇവരെ അടക്കം ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇടനിലക്കാർ വലിയ തരത്തിൽ പണം വിഴുങ്ങുകയും ഈ അവയവം ദാനം ചെയ്യുന്ന ആളുകൾക്ക് അക്കാര്യത്തിൽ വളരെ കുറച്ച് പണം നൽകി അവരെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഇക്കാര്യത്തിൽ ചെറിയ ചില വിവരങ്ങൾ പോലീസിൻ്റെ രഹസ്യ സംവിധാനങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വലിയ തരത്തിൽ അവയവ കച്ചവടം നടക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് ഈ അവയവ കച്ചവടം നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. ഹർഷൻ, ഷഫീദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ ഫാദർ ഡേവിസ് ചിറമേൽ ചേരുന്നുണ്ട്. ഫാദർ ഡേവിസ്, നിങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായി ഇക്കാര്യത്തിൽ കുറേയേറെ ബോധവൽക്കരണവും എങ്ങനെയാണ് അവയവദാനം നടക്കേണ്ടത് എന്നതിൽ ഒരു മാതൃകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അവയവദാനം വളരെ അനിവാര്യമായ സംഗതിയുമാണ്. പക്ഷേ അത് ഒരു കച്ചവടമായി കേരളത്തിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നടക്കുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇതിനെ തടയാൻ എന്താണ് മാർഗം? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇപ്പൊ കണ്ടെത്തിയതല്ല എന്ന് ഞാൻ പറയാം. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ സർക്കാരിനും പോലീസിനും ഒക്കെ കൃത്യമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. പക്ഷെ ഇത് നല്ലൊരു സമയമാണ്. ഈ സമയത്തെങ്കിലും ഈ പറഞ്ഞ റിപ്പോർട്ടിനനുസരിച്ച് നമ്മുടെ നാട്ടില് കേരളത്തില് ഈ മാംസം വിൽക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ ഈ കാര്യം ഇല്ലാണ്ടാക്കണം. സർക്കാർ മൃതസഞ്ജീവിനി തുടങ്ങി മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്ന സംസ്കാരം തുടങ്ങി പിന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ മാഫിയയ്ക്ക് ഇവിടെ സ്ഥാനം ഉണ്ടാകുമായിരുന്നില്ല.
തീർച്ചയായിട്ടും എന്നെ ഒരു 2 മാസം മുമ്പാണ് മൂന്നാഴ്ച തോന്നുന്നു വിളിച്ചത്. യു കെയിൽ നിന്നൊരു ചാനൽ വിളിച്ചിട്ട്, ഒരു ഇംഗ്ലീഷ് ചാനലാണ്. അവർ പറഞ്ഞു കേരളത്തിലെ ഈ ഓർഗൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ടെന്നെ കുറിച്ച് എന്റെ അഭിപ്രായം ചോദിച്ചു. അവര് 3/4 മണിക്കൂർ അവിടെ സംസാരിച്ചിരുന്നത് ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് ജനങ്ങളൊക്കെ സാമ്പത്തികമായി തകർന്ന് ഈ സമയത്ത് അവരുടെ ദാരിദ്ര്യത്തിന് ചൂഷണം ചെയ്ത് ആരും ഈ കൊടുക്കുന്ന മനുഷ്യരാരും കോടീശ്വരന്മാരല്ല കേട്ടോ, അവർക്കൊക്കെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന അവസ്ഥ വരെയാണ്. പക്ഷേ അങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം അതിന്റെ പിന്നിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാത്തൊരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഈ റിപ്പോർട്ട് താന്നു പോവരുത്. നമ്മുടെ കേരളത്തിന് ഇങ്ങനെ ഒരു മാഫിയ അവയവ കച്ചവടം നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നിൽക്കാൻ പാടില്ല. സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് മൃതസഞ്ജീവ് എന്ന് പറയുന്ന സംസ്കാരം അത് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചാൽ ഈ അവയവം കിട്ടാണ്ട് വരുമ്പോഴല്ലേ ഇത് നടക്കണത്. വാതിൽ മുട്ടിയിട്ട് കിഡ്നി വേണമെന്ന് ചോദിക്കുന്ന അവസ്ഥ പോലും ആശുപത്രിയിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെയൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട്. ഇന്ന് എത്രമാത്രം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പൊ ആ വർധനവ് വരുമ്പോ ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ പോലെ ഇതിനെ മനുഷ്യന് കിട്ടാണ്ടാവുമ്പോ മറ്റത് ഇൻക്രീസ് ആവാണ്. എത്രയോ പേരുടെ ഇപ്പൊ എറണാകുളത്ത് 19 അമ്മമാരുടെ വയറ്റില് കിഡ്നി കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആ വാർത്ത വന്നു, പിന്നെ അതൊന്നും ആരും ചിന്തിക്കണില്ല. ഫാദർ ഡേവിസ്, ഇപ്പോ ഇക്കാര്യത്തിൽ ഈ ആശുപത്രികൾക്കും ഈ മെഡിക്കൽ രംഗത്തുള്ളവർക്കും ഒക്കെ നേരിട്ട് ബന്ധവും കാണുമല്ലോ. വേണമെങ്കിൽ ഒറ്റ കാര്യം പറയാം, കിഡ്നി എടുക്കുക ആരാണ് സുഹൃത്തെ? കിഡ്നി എടുക്കുന്നത് ആരാണ്? എടുക്കുന്നത് മനുഷ്യർ, നമ്മൾ ഈ ആശുപത്രികൾ ഇവരൊക്കെയല്ലേ? ഞാൻ നല്ല മനസ്സ് കാണിക്കരുത്, ഞാൻ പറഞ്ഞു പലരും ചിന്തിക്കുന്നത് അവർക്കൊരു അവയവം കിട്ടി അവർ ജീവിച്ചു പോകുമല്ലോ. പക്ഷേ ഈ കൊടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കൊടുക്കുന്ന മനുഷ്യൻ ഒന്നും അറിയുന്നില്ല. അവൻ പിന്നെ പരിതാപകരമായ അവസ്ഥയിലാണ്. എന്നൊരാൾ വിളിച്ചിട്ട് അച്ഛൻ എന്റെ കിഡ്നി കൊടുത്തു, എനിക്കിപ്പോ ബുദ്ധിമുട്ടാണ്, അച്ഛൻ എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞു നിന്നെ ആരെ കൊടുത്തെ? അത് ഞാനൊരാൾ പറഞ്ഞിട്ട് കൊടുത്തതാണ്, ഇപ്പൊ എനിക്ക് തീരെ വയ്യ, അപ്പൊ തന്നോട് ആരെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറി പാവപ്പെട്ട മനുഷ്യ, പിന്നെ ഒറ്റപ്പെട്ടു പോകുന്നവര്, അതായത് അഡ്രസ് ഇല്ല, നാട് വിട്ടുപോയി, കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ല, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവർക്ക് എന്ത് സംഭവിച്ചാലും ആരും അന്വേഷിക്കാനില്ല. 4 വർഷം മുമ്പ് ഞാൻ റോമിൽ മാർപ്പാപ്പ ഇങ്ങനെ ഒരു വലിയൊരു കോൺഫറൻസ് ഹ്യൂമൻ ട്രാഫിക്കിങ്, അതിൽ ഒരു ഡേ ഓർഗൻ ട്രാഫിക്കിംഗ് ആയിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തത് 5 ദിവസം. അതിൽ പറഞ്ഞത് ഇന്ത്യയിലും ചൈനയിലാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറയാ, നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് ഈ മനുഷ്യന്റെ മാംസം വിറ്റിട്ട് ആരെങ്കിലും അതിൽ ഉള്ളവരോട് കേൾക്കുന്നുണ്ട് പറയാ, ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു കൊച്ചു ജീവിതമുള്ളോ, ചെയ്യരുത്. മനുഷ്യന്റെ മാംസം വിറ്റിട്ട് കുട്ടികളെയോ ഭാര്യയോ മക്കളെയോ തീറ്റിപ്പോറ്റിയാൽ അതൊരിക്കലും അത് ജീവിതമല്ല, അത് ചെയ്യാൻ പാടില്ല. സർക്കാരിനോട് പറയാനുള്ളത് മൃതസഞ്ജീവിനിയെ ശക്തമായിട്ട് അതിനുള്ള സംവിധാനങ്ങൾ, ഇന്ന് ജനങ്ങളുടെ ഇടയിൽ മൃതസഞ്ജീവിനി മൃതപ്രായമായിരിക്കെടുക്കുകയാണ്. വല്ലപ്പോഴും ആ വാർത്ത കേൾക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ എന്താ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുപോകുന്നു, ട്രാഫിക് റെഡിയാക്കുന്നു, എന്തൊരു നല്ല ആ മെസ്സേജിലേക്ക് ജനങ്ങൾ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ഈ ട്രാഫിക്കിന് മാത്രമല്ല പോലീസ് കാര്യക്ഷമമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടണം. കാരണം കുറേ നിരപരാധികൾ ഇതിന്റെ ഉള്ളില് വേദന അനുഭവിക്കുന്നു. റൈറ്റ്, തീർച്ചയായും ഫാദർ ഡേവിസ് ചിറമേൽ. ഡോക്ടർ സുൽഫി കൂടി ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്, IMA വൈസ് പ്രസിഡന്റ്. ഡോക്ടർ സുൽഫി, ഇത് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയായിരുന്നു, കാരണം നമ്മളൊക്കെ പല റിപ്പോർട്ടുകളും ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ അവയവ വ്യാപാരം നടക്കുന്നു എന്നത് സംബന്ധിച്ച്. പക്ഷേ അത് കേരളത്തിൽ വളരെ സാർവത്രികമാണ് എന്നും ഏത് മേഖലയിൽ നോക്കിയാലും ഈ മട്ടിൽ അവയവദാനം അവയവ കച്ചവടം നടക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ അന്വേഷണത്തിനായി തൃശൂർ SPയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഇങ്ങനെ ഈ വ്യാപകമായി ഈ അവയവ കച്ചവടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും ഈ ആരോഗ്യ മേഖലയ്ക്കും കൃത്യമായ പങ്കുണ്ടല്ലോ, അത് ചെറുക്കാൻ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുക? ഈ ഒരു വാർത്തയിൽ ഒരു ഞെട്ടലുമില്ല. രണ്ടാമത്തെ പോയിന്റ്, 2018 അതായത് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമായ തെളിവുകളിലൂടെ ഇനി ഒരു മാഫിയ നിലവിലുണ്ടെന്നും ഇതിനെതിരെ അന്വേഷണം നടത്തണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് DGPക്കും മുഖ്യമന്ത്രിക്കും വ്യക്തമായ തെളിവുകളും സൂചനകളോടൊപ്പം പരാതി നൽകിയിരുന്നു. വളരെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അന്വേഷണം വരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എനിക്കിത് പറയാനുള്ളത്, നമ്മൾ 2 തരം അവയവദാനമുണ്ടെന്നും ഈ 2 അവയവദാനങ്ങളെയും 2 തന്നെ കാണണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. സർക്കാരിന്റെ മൃതസഞ്ജീവനിയില് നമ്മൾ മരിച്ചുപോയ ആളുടെ കെടാവർ ഡോണർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മരിച്ചുപോയ ആളിൽ നിന്നും അവയവങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ
ലൈവ് ഡോണർ, ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്നും എടുക്കുന്ന ഒരു അവയവ ദാനമുണ്ട്. അവിടെയാണ് വ്യാപകമായി കച്ചവടം നടക്കുന്നത്. തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട ഫാദർ ചെറമിയിലൊക്കെ പറഞ്ഞ മാതിരി ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്നും അവയവ എടുക്കുകയും അവർക്ക് വേണ്ട ആ സാമ്പത്തിക സഹായം ഒന്നും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല അവർ ചൂഷണം ചെയ്യപ്പെടുകയും അതേസമയം അവർ രോഗങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യപ്പെടുന്നു. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും നിലവിലുള്ളത് മരിച്ചുപോയ ആൾക്കാരിൽ നിന്നും കെടാവർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ്. പക്ഷേ ഈ ലൈവ് ഡോളറിനെ നിൽക്കുന്ന മാഫിയ അവര് ഈ കെടാവർ ട്രാൻസ്പ്ലാന്റിനെ തകർന്നു വയ്ക്കുവാനായിട്ട് വ്യാപകമായ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും അത്തരം ഒരു പ്രചരണങ്ങളിലൂടെ അവയവദാനം നിന്നുപോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം വേണം. ഈ ലൈവ് ഡോണർ അവയവദാന വിരുദ്ധ മാഫിയ എന്ന് പറയും, അവയവദാനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ലൈവ് ഡോണർ മാഫിയക്കെതിരെ ശക്തമായ നടപടികളെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. തീർച്ചയായും നേരത്തെ ഫാദർ ഡേവിസ് ചിറമേൽ പറഞ്ഞതുപോലെ ഈ മൃതസഞ്ജീവനി അടക്കമുള്ള പദ്ധതികളുണ്ട്, അത് കാര്യക്ഷമമാക്കുകയും ഈ മരിച്ചതിന് ശേഷം അവയവം ദാനം ചെയ്യുന്നത് ഒരു സംസ്കാരമായി വളരുകയും ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു അവസാനമുണ്ടാവുകയുള്ളൂ. ഈ ബോധവൽക്കരണ പരിപാടികളിൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്നെയാണല്ലോ ഏറ്റവും അധികം സംഭാവന നൽകാനും കഴിയുക. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ ഏതെല്ലാം ആശുപത്രികളാണ്, ഏതെല്ലാം ഡോക്ടർമാരാണ് ഈ മാഫിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്താനാവില്ലേ? ഡോക്ടർമാരല്ല ഈ മാഫിയുടെ ഏതെങ്കിലും അല്ലെങ്കിൽ ആ ഒരു രംഗത്ത് പ്രവർത്തിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ നിൽക്കുന്ന മാഫിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു തരത്തിലൂടെ ഒരു കൈകൾ കൊണ്ട് കെടാവർ അവയവദാനത്തെ തടസ്സപ്പെടുത്തുകയും മറ്റേ കൈകൾ കൊണ്ട് ഇത്തരം ഡോളേഴ്സിനെ എടുത്ത് കമ്മീഷനും മറ്റ് ഇടനിലക്കാരായി നിന്നുകൊണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക ലാഭമുണ്ടാക്കുകയും അവരെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണ്. അത് നമുക്ക് തടയേണ്ടതാണ്. നമുക്ക് 10,000-ലേറെ ആൾക്കാരാണ്, പ്രസ്ഥാനത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 10,000-ലേറെ ആൾക്കാരാണ് അവയവദാനം കാത്ത് കേരളത്തിൽ ഇരിക്കുന്നത്. ഇവിടെ അവയവദാനം ഇല്ലാതായി പോയപ്പോൾ എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള പല രോഗികളും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്ക് പോയി. അപ്പൊ അവർ അവിടെ പോയി അവയവദാനം നടത്തി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങി. നമുക്കതിന് പരിഹാരം ഉണ്ടാക്കണം. അതിന് തീർച്ചയായിട്ടും ഈ ഡോക്ടർമാരോ ആശുപത്രികളോ അങ്ങനെ ആരെങ്കിലും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവട്ടെ. പക്ഷെ നമുക്ക് ഇതിന് ശാശ്വത പരിഹാരം മൃതസഞ്ജീവനി പോലെയുള്ള കെടാവർ ഡോളറിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു അവസരമായിട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കരുതുന്നത്. നന്ദി ഡോക്ടർ സുൽഫി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനൊപ്പം. ഫാദർ ഡേവിസ് ചിറമേൽ, ഇപ്പോൾ ജോർജ് ജോസഫ് റിട്ടയേർഡ് SP കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ കാര്യത്തിൽ ഇതൊരു ക്രൈമാണ്, ആ ക്രൈം എന്നത് വ്യാപകമായി സംഭവിക്കുന്നു എന്നത് കൂടിയാണ്, അതിന് പല തലങ്ങളുണ്ടാവും, എങ്ങനെയാണ് ഈ കാര്യത്തെ നിരീക്ഷിക്കുന്നത്? ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞ പോലെ കടാവറിൽ നിന്ന് വരും മരിച്ച ആള് അവരുടെ ബന്ധുക്കള് വോളണ്ടറി ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ 4-5 ആൾക്കാര് അങ്ങനെ കടാവറിനല്ല മരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ 4-5 പേഷ്യൻസ് ആണ് രക്ഷപ്പെടുന്നത്. അപ്പൊ അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ആ വീട്ടുകാരാണ് അത് ഡോളർ അത് കൊടുക്കുന്നത്. കണ്ണ്, അതുപോലെ ലിവർ, ഹാർട്ട്, അതൊക്കെ അങ്ങ് സപ്ലൈ ചെയ്യും. അപ്പം രോഗിക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കടാവറിൽ നിന്ന് എടുത്ത് കൊടുക്കും. ലൈവായിട്ട് നമ്മൾ ശക്തമായ നടപടിയിലോട്ട് വരുമ്പം ഡോണേഴ്സ് പലരും ബിസിനസ് പരമായിട്ട് പലരും നിൽക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന പല കുടുംബത്തിൽ ഞാൻ എൻ്റെ ഒരു വൃക്ക കൊടുക്കാൻ പോവുകയാണ്, സാമ്പത്തികമായ ഞെരുക്കം കൊണ്ടാണ്. പക്ഷെ അത് അവർ വാങ്ങുന്ന പറഞ്ഞാൽ അവർ ജീവിക്കാൻ വേറെ ഉപാധികളില്ല, മാർഗമില്ലാഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ഞാൻ പലരെയും കാണുന്നുണ്ട്. പക്ഷെ നമ്മള് കേരളത്തിൽ നമ്മൾ നിയമം ശക്തമാകുമ്പോൾ, എന്റെ അടുത്ത് 3-4 പേര് കൺസൾട്ടേഷൻ വന്നുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി, സിലോണിൽ പോയി, സിംഗപ്പൂരിൽ പോയി, മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവര് 4-5-6 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഒക്കെ അവിടെ മുടക്കിയിട്ട് ലിവർ, ഞാൻ ഒരു ലിവർ പ്ലാന്റേഷന്റെ ആൾക്കാരാണ് ഞാൻ എന്നെ അടുത്ത് വന്നത്. അപ്പൊ അവര് സിലോണിൽ പോയി ചെയ്തിരിക്കുന്നു. അപ്പൊ പല രാജ്യങ്ങളിൽ പോയി ചെയ്യുകയാണ്. അപ്പൊ നമ്മളിവിടെ നിയമം കർശനമാക്കുമ്പം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, പല ആൾക്കാരും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത ഗവൺമെന്റിന്റെ ഡയറക്ഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ മാത്രം നടത്താനായിട്ടങ്ങ് ഡിക്ലെയർ ചെയ്യാം, അവിടെ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ഇതിനകത്ത് എങ്ങനെ വന്നാലും ഈ ക്രൈംബ്രാഞ്ച് കേസെടുത്ത രീതിയിലുള്ള എന്തായാലും അവയവ ദാനം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് ഈ മട്ടിലൊരു അവയവ കച്ചവടമായി മാറുന്നതിന് തീർച്ചയായും ചെറുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിന് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ ജോർജ് ജോസഫ്.